Hi friends, Namaskaram. Ellavarkkum Edjob Online de pudiyoru video like swagatham. Angane oru paadu naalayittu kaathu nammala group D inde result vannittunde. Okay, result details okke njan idu endakkeyanu sradhikkanathu endakke vannittunde. Pin eppozhayirikkum ningale mark arayan pattu thodangi oru paadu kaaryam njan ee video il parayunnunde. Official aayittulla kaaryana verade aa channel ee channel kanda details onnum alla nammal parayunnathu. Okay, adinu munpu oru kaaryam parayal details ella RRB name, Vernon and Sajapa site, Kuribad hang on. But Shanapur, Vernon and Sajam and Dinamade, Telegram channel update in the so Telegram le Ella Telegram channel number Ella update in the Tunday, Ella Ningata cut off, or region cut off, Pinapole, or Salata selected the Alagal, Ella details on Telegram and Telegram le join Janagil, link in the description, pin comment link in GM, Allegri, Namada channel le pair, Edu Hub online and number Telegram le. Search the other money and good to okay. So, I'm gonna come in the can result to my banda birthday to the lamb. The bar are which ended just a screenshot and I'm lapping in the Baltanana official and the recam and data and then a Bernacana list of candidate shortlisted for PET in the cut off mark or the trend in any P and the notice for physical efficiency test and the notice. Avare it didn't okay. So, what is it? Either the pinna number. Cut off in a very bad pair, buying a doubt and a caramel paranirna, our Nalpatamba range in a color cut off a prashim on the Tulitra and low and low. Even okay, either Chennai a cut off on Prashim on the Chennai a cut off on the so a cut off on the then a percentile score on okay. Normalized the market of the tender. Look at normalized the mark in the general category, UR category, percentile score at 94.06 on. ഒരിക്കലും 94 മാർക്ക് കിട്ടിയ ഒരാളെന്നല്ല അതിന്റെ അർത്ഥം അവിടെ നോർമലൈസ്ഡ് മാർക്ക് എത്രയാണ് 60.95 എന്നുള്ള ഈ നോർമലൈസ്ഡ് മാർക്കാണ് എന്ത് ചെയ്യുന്നത് ഇത്ര മാർക്ക് നോർമലൈസ്ഡ് മാർക്കുള്ള ആളുകൾ എന്താണ് അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കേ അതേപോലെ ഇത് ജനറൽ നിങ്ങൾക്ക് കിട്ടിയ റോ മാർക്ക് അല്ല പറഞ്ഞു മൂന്ന് മാർക്ക് അല്ല നമുക്കറിയാം എന്തുണ്ട് റോ മാർക്ക് ഉണ്ട് പിന്നെ നോർമലൈസ്ഡ് മാർക്ക് ഉണ്ട് പിന്നെ പെർസെന്റേജ് സ്കോർ ഉണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ട് റോ മാർക്ക് എന്ന് പറയുന്നതാണ് എന്ത് നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ ആ ഒരു ആൻസർ കീ നോക്കി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതിന് പിന്നെ അവർ ആ എക്സാം ഷിഫ്റ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ എന്ത് ചെയ്യും അതിന് നോർമലൈസ്ഡ് മാർക്കാക്കും പിന്നെ അതിന് പിന്നെ ഉണ്ടാക്കുന്നതാണ് പെർസെൻറ്റേജ് സ്കോർ എന്ന് പറയുന്നത് ഓക്കെ ഒരിക്കലും ഈ കാണുന്ന 94 മാർക്ക് ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെങ്കിൽ 100 94 മാർക്ക് കിട്ടിയ ആളുകൾക്കല്ല കിട്ടിയിട്ടുള്ളത് ഓക്കെ ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് അതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ഇത്രയും വലിയ കട്ട് ഓഫ് വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ അത് എക്സാക്ട് കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയ മാർക്കല്ല നിങ്ങളുടെ റോ സ്കോർ അല്ല ആ പറയുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് സ്കോർ ആണ് ഓക്കെ അല്ലേ സോ അതിൻ്റെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ എജു ഹബ് ഓൺലൈൻ എന്നുള്ള നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടും ഓക്കെ പിന്നെ അതോടനുബന്ധിച്ചിട്ട് ഒരു നോട്ടീസ് ഇവർ എന്ത് തന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നോട്ടീസ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം ഇപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് 17-ാം തീയതി മുതൽ എക്സാം നടന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ കൊടുത്തുള്ള മെയിൻ പോയിന്റ് ഒന്ന് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് അല്ല ഡിസേബിൾഡ് പേഴ്സൺസ് ഈ പറഞ്ഞ ലിസ്റ്റിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒന്നും എന്തില്ല ഡിസേബിൾഡ് ആൾക്കാരുടെ റോൾ നമ്പർ ഇല്ല ഓക്കെ ഡിസേബിൾഡ് ആൾക്കാർ റോൾ നമ്പർ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടില്ല അതേപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞാൽ അല്ലേ അപ്രന്റീസ് കഴിഞ്ഞ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ആളുകൾ അങ്ങനെ കുറച്ച് പേരുണ്ട് അല്ലേ സോ അവരുടെ എന്തില്ല ഇതിൽ ഇത് ഇതിൽ ഉൾപ്പെടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഇവർക്ക് എന്തില്ല പി ഇ ടി ഇല്ല ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇവർക്കില്ല ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നത് അതായത് നിങ്ങളൊരു അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ആളാണ് അല്ലെങ്കിൽ ഡിസേബിൾഡ് ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റോൾ നമ്പർ നിങ്ങൾക്ക് എന്തിൽ കിട്ടില്ല ഈ സാധനത്തിൽ കിട്ടില്ല പക്ഷേ എപ്പോൾ കാണാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് അക്കോർഡിംഗ് ദ കട്ട് ഓഫ് പെർസെൻറ്റേജ് ആൻഡ് നോർമലൈസ്ഡ് മാർക്ക് ഫോർ ദ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് ഷാൾ ബി പബ്ലിഷ്ഡ് എലോങ് വിത്ത് ദ റിസൾട്ട് ഫോർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതായത് ഡി വി അതായത് ഫിസിക്കലി കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഇടും ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് കാണാം അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ആളുകളുടെയും അതുപോലെ ഡിസേബിൾഡ് ആയ ആൾക്കാരുടെയും കൂടി അവരതിൽ ആ ലിസ്റ്റിൽ അവർ ആഡ് ചെയ്യും എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലെ ആളുകളാണ് നിങ്ങൾ എന്നെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കേണ്ട കാരണം നിങ്ങൾ റോൾ നമ്പർ അതിലില്ല അതിനർത്ഥം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നല്ല കാരണം നിങ്ങൾക്ക് പി ടി ഇല്ലാത്തത് കൊണ്ട് നെക്സ്റ്റ് ഫേസിൽ നെക്സ്റ്റ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം അറിയാൻ പറ്റും അതായത് പെർസെൻറ്റേജ് സ്കോർ അറിയാൻ പറ്റും നോർമലൈസ്ഡ് മാർക്ക് അറിയാൻ പറ്റും ഓക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ അറിയാൻ പറ്റും എപ്പോൾ 27/12/2022 മുതൽ 1/1/2023 വരെ ക്ലിയർ ആവുന്നല്ലോ December 27 മുതൽ January 1 വരെയുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ മാർക്കുകൾ അറിയാൻ പറ്റും
നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എങ്ങനെ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് ആറാവിലെ ലിങ്ക് വരും, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ലിങ്ക് വരും. സോ നിങ്ങൾ ആ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും, നിങ്ങളുടെ കിട്ടിയ നിങ്ങളുടെ പെർസെൻറ്റേജ് സ്കോർ അറിയാൻ പറ്റും, നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എപ്പോൾ പി ഇ ടി എപ്പോൾ നടക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വരുന്ന അനുസരിച്ചിട്ട് വരുന്ന നോട്ടിഫിക്കേഷനിലും വരുന്ന നോട്ടീസുകളിലൊക്കെ അറിയിക്കാം എന്നാണ്. എല്ലായിടത്തും ഒരേ ദിവസമൊന്നും ആയിരിക്കില്ല. അതുപോലെ പാൻ ടു കണ്ടക്ട് ദ കണ്ടക്ട് ഓഫ് പി ഇ ടി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എന്നാലും പാനൽ എടുത്തിട്ട് അവർ ഒഫീഷ്യലി നമ്മളെ അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഡിസേബിൾഡായ ആൾക്കാർ ലിസ്റ്റിലില്ല, അപ്രൻറ്റിഷിപ്പായ ആളുകളുടെ ഇല്ല. പിന്നെ ഇപ്പോൾ ഇട്ടത് എത്രയുള്ള കാൻഡിഡേറ്റ് എത്രയുണ്ട്? 3 times എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ വാക്കൻസിയുടെ 3 times ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്. അത് ഇട്ടിട്ടുണ്ട് ഇവിടെ എവിടെയോ അത് പറയുന്നുണ്ട്. ഓക്കെ, സോ മൊത്തം എത്ര ആളുകളാണോ ഉള്ളത് അതിൻ്റെ 3 times ഇപ്പോൾ അവരിട്ടിട്ടുള്ളത്. സോ അതിൽ തന്നെ ഡിസേബിൾഡായും അപ്രൻറ്റിഷിപ്പായ ആളുകളെല്ലാം അവരൊക്കെ ഡോക്യുമെൻ്റ് വെരിഫിക്കുന്ന സമയത്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പെർസെൻറ്റേജ് സ്കോറും നോർമലൈസ് സ്കോറും ഒക്കെ 27th മുതൽ 1st വരെ അറിയാൻ പറ്റും. സോ ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോൾ വന്ന ഈ ഒരു ഗ്രൂപ്പ് ഡി സംബന്ധിച്ച് ഉള്ളത്. പിന്നെ ഒന്നുറപ്പാണ്, പി ഇ ടി വല്ലാണ്ട് നീണ്ടു പോവില്ല. അതെപ്പോൾ നടക്കും? ജനുവരി മാസത്തിൽ നടക്കും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ തന്നെ നമ്മളുടെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ റോ സ്കോറ് ഒരു എത്ര ഉണ്ടെങ്കിലുള്ള ആളുകളാണ് കയറിയിട്ടുള്ളത്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ കണ്ടുതരുന്ന ഒരു 46, അതുപോലെ ആ റേഞ്ച് 45 to 50 ആ റേഞ്ചിലുള്ള കുറേ ആളുകൾ കയറിയിട്ടുണ്ട് അവർ റോ സ്കോറ്. അത് 46 എനിക്ക് റോ സ്കോറുണ്ട്, ഞാൻ കയറിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സ്കോറല്ല ഇവിടെ നോക്കുന്നത്. ഇവിടെ എന്താണ്, നോർമലൈസേഷനിലൊരു സാധനം വരുന്നുണ്ട്. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പോൾ 90 വേണം, ഏതാണ്ട് എത്രയൊക്കെ മാർക്ക് റോ സ്കോറുള്ള ആളുകൾ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചിട്ട് ഏതാണ്ട് ഒരു 45 റേഞ്ച് മാർക്ക് കിട്ടിയ ആളുകളൊക്കെ എന്തുണ്ട്, കയറിയിട്ടുണ്ട്. അതിനേക്കാൾ കുറവുള്ള ആളുകളുണ്ടോ എന്ന് എനിക്കറിയാം, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച നടക്കുന്നേ ഉള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റോ സ്കോറാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ അടുത്തൊരു സ്കോറിന് എന്താ നോർമലൈസ്ഡ് സ്കോറ്, അത് ഇതിനേക്കാളും വലുതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എന്ത്, പെർസെൻറ്റേജ് സ്കോർ. ഓക്കെ, സോ ഏതാണ്ട് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച്, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതിനൊരു 40 റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു റേഞ്ചിലുള്ള ആളുകൾ കുറേ പേര് കയറിയിട്ടുണ്ട്. ഇത് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി എന്താണ്, അധികം സമയമൊന്നുമില്ല. എന്തായാലും ജനുവരിയിൽ പി ഇ ടി നടക്കും, വല്ലാണ്ടൊന്നും നീണ്ടു പോവില്ല. പി ഇ ടി ജനുവരി നടക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ബാക്കി നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കൊക്കെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്നൊക്കെ എല്ലാ PDFകളും എല്ലാ അപ്ഡേറ്റ്സും, ഇൻഫാക്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം ടെലഗ്രാമിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം. സോ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരുപാട് പേര് ആ ചാനലിലില്ല, ടെലഗ്രാം ചാനലിലില്ല. സോ അതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്താണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വരാം. താങ്ക് യു.